ഹലോ സ്റ്റുഡൻസ്, എൻ്റെ പേര് ഉല്ലാസ് വി എസ് എന്നാണ്. നമ്മുടെ എം വി ജി എം ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് വെണ്ണിക്കുളത്ത് ഓട്ടോമൊബൈൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ഹൈഡ്രോളിക്സ് ലബോറട്ടറിയുടെ ഡെമോൺസ്ട്രേറ്ററാണ്. ഞാൻ ഇന്ന് ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത് ഹൈഡ്രോളിക്സ് ലബോറട്ടറിയുടെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ ലാബിൻ്റെ ലെക്ചർ ഇൻ ചാർജ് എന്ന് പറയാൻ ദേവാനന്ദ് സാറാണ്. നിങ്ങൾക്ക് ഈ സെമസ്റ്ററിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീനറി എന്ന് പറയുന്ന തിയറി സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുന്ന ദേവാനന്ദ് സാർ തന്നെയാണ് ഈ ലാബിൻ്റെ ലെക്ചർ ഇൻചാർജ്. ഈ പറഞ്ഞ തിയറി സബ്ജക്റ്റിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഹൈഡ്രോളിക്സ് ലബോറട്ടറി. ഇനി ഈ ലാബിൽ വരുന്ന സമയത്ത് നിങ്ങൾ കരുതേണ്ട വസ്തുക്കളെ പറ്റിയാണ് പറയുന്നത്. ഒരു റഫ് റെക്കോർഡും ഫെയർ റെക്കോർഡും സയൻറ്റിഫിക് കാൽക്കുലേറ്ററും ഗ്രാഫ് പേപ്പറും ഇൻസ്ട്രുമെൻ്റ് ബോക്സും നിങ്ങൾ കരുതണം. നമ്മളുടെ പല എക്സ്പെരിമെൻറ്റിൻ്റെയും കൂടെ കാൽക്കുലേഷൻസ് ഉള്ളത് കൊണ്ടാണ് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉറപ്പായിട്ട് കൊണ്ടുവരണമെന്ന് പറയുന്നത്. കൂടാതെ ഓരോ എക്സ്പെരിമെൻറ്റിൻ്റെ കൂടെ തന്നെ അതിനോടനുബന്ധിച്ച് ഗ്രാഫ് പ്ലോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഗ്രാഫ് പേപ്പർ നിങ്ങൾ കൊണ്ടുവരണം. എന്നാൽ എൻ്റെ സെമസ്റ്റർ എക്സാമിനേഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഗ്രാഫ് പേപ്പർ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഇഷ്യൂ ചെയ്ത് നൽകുന്നതായിരിക്കും. ഇനി ഫെയർ റെക്കോർഡ് അല്ലെങ്കിൽ റഫ് റെക്കോർഡ് എഴുതുന്ന വിധമാണ് പറയുന്നത്. ആദ്യം റഫ് റെക്കോർഡ് എഴുതുന്ന വിധമാണ് പറയുന്നത്. നിങ്ങൾ പലർക്കും ഇത് എഴുതി പരിചയമുണ്ടാവും. എന്നാൽ കൂടി ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. റഫ് റെക്കോർഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ ഒരു വലിയ വെള്ള ബുക്കാണ് സാധാരണ റഫ് റെക്കോർഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ട് പേജിൽ നിങ്ങളുടെ പേരും ക്ലാസ് നമ്പരും സെമസ്റ്ററും ബ്രാഞ്ചും അതേപോലെ പേജിൻ്റെ മധ്യഭാഗത്തായിട്ട് ഹൈഡ്രോളിക്സ് ലബോറട്ടറി എന്നും രേഖപ്പെടുത്തണം. ഇനി സ്റ്റഡി ആണെന്നുണ്ടെങ്കിലോ എക്സ്പെരിമെൻ്റ് ആണെന്നുണ്ടെങ്കിലോ അതുമായിട്ട് ബന്ധപ്പെട്ട നോട്ട്സോ എഴുതുന്നത് റെക്കോർഡിൻ്റെ വലതു ഭാഗത്തായിട്ടാണ്. ഇടതു ഭാഗത്തായിട്ട് ഫിഗറുകളോ കാൽക്കുലേഷൻസും ടാബ്ലറ്റ് കോളവും മറ്റും എഴുതുന്നത് റെക്കോർഡിൻ്റെ ഇടത് ഭാഗത്തായിട്ടാണ്. ഉദാഹരണത്തിന് ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ പേരും എയിമും എക്യുപ്മെൻറ്റ്സ് റിക്വയർഡ് തിയറി പ്രൊസീജിയർ റിസൾട്ട് ഇൻഫറൻസ് മുതലായവ റെക്കോർഡിൻ്റെ വലതു ഭാഗത്തായിട്ടാണ് എഴുതുന്നത്. എന്നാൽ ഇടത് ഭാഗത്തായിട്ട് ഡയഗ്രാംസ് ഫിഗർ ടാബ്ലറ്റ് കോളം കാൽക്കുലേഷൻസ് മുതലായവ എഴുതുകയും ചെയ്യും. എക്സ്പെരിമെൻറ്റുമായി അനുബന്ധിച്ച് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഒരു ഗ്രാഫ് പേപ്പറിൽ അത് വരച്ചതിന് ശേഷം റഫ് റെക്കോർഡിൻ്റെ ഇടതു ഭാഗത്തായിട്ട് അത് ഒട്ടിച്ചു വെച്ചാൽ മതിയാകും. ഒരു വർക്ക് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ എത്തുന്നതിന് മുന്നേ തന്നെ റഫ് റെക്കോർഡും രണ്ടാമതായിട്ട് ഫെയർ റെക്കോർഡും കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അതെ, എക്സ്പെരിമെൻറ്റ് ചെയ്ത ഡേറ്റ് റഫ് റെക്കോർഡിൻ്റെ മുകളിലത്തെ ഇടത്തെ സൈഡിലെ മുകളിലത്തെ കോർണറിൽ രേഖപ്പെടുത്തുകയും വേണം. ഇനി ഫെയർ റെക്കോർഡ് എഴുതുന്ന രീതിയാണ് പറയുന്നത്. ഫെയർ റെക്കോർഡ് ഈ പറഞ്ഞ രീതിയിൽ റഫ് റെക്കോർഡ് എഴുതുന്ന രീതിയിൽ തന്നെയാണ് എഴുതുന്നത്. ഇതിന് കൂടാതെ ഒരു ഇൻഡെക്സ് പേജ് കൂടെ സാധാരണയായിട്ട് കാണും. നിങ്ങളുടെ റഫ് റെക്കോർഡ് എഴുതി അതിൻ്റെ സൈൻ കൺസേൺഡ് ലെക്ചറർ സ്റ്റാഫിൽ നിന്ന് കൺസേൺഡ് ശേഷമാണ് ഫെയർ റെക്കോർഡ് എഴുതേണ്ടത്. ഫെയർ റെക്കോർഡിൻ്റെ ഫ്രണ്ട് പേജിലായിട്ട് നിങ്ങളുടെ പേരും രജിസ്റ്റർ നമ്പരും ലാബിൻ്റെ പേരും രേഖപ്പെടുത്തും. അതേപോലെ ഇൻഡെക്സ് പേജിൽ നിങ്ങൾ റെക്കോർഡിൽ ആ എഴുതുന്ന മുറയ്ക്ക് തന്നെ അതിൻ്റെ പേരും ചെയ്ത ഡേറ്റും എക്സ്പെരിമെൻ്റ് എഴുതുന്ന പേജ് നമ്പരും എഴുതുകയും ചെയ്യും. നമ്മൾ എക്സ്പെരിമെൻ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ
ഫെയർ റെക്കോർഡ് നിങ്ങളുടെ കൺസേൺഡ് അലക്സറിംഗ് ചാർജിൻ്റെ കയ്യിൽ നിന്ന് സൈൻ മേടിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നിങ്ങളുടെ എച്ച് ഒ ഡിയുടെ കയ്യിൽ നിന്ന് റെക്കോർഡ് സബ്മിറ്റ് ചെയ്തിട്ട് എച്ച് ഒ ഡിയുടെ കയ്യിൽ നിന്നും സിഗ്നേച്ചർ വാങ്ങണം. അതിനുശേഷം ഓഫീസ് സീലും വെക്കേണ്ടതാണ്. ഇതാണ് റെക്കോർഡിനെ കുറിച്ച് പൊതുവായിട്ട് പറയാനായിട്ടുള്ളത്. കൂടാതെ റെക്കോർഡ് കൃത്യമായിട്ട് നല്ല വൃത്തിയോടുകൂടി നീറ്റായിട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ ലഭിക്കുകയും ചെയ്യും. മാർക്കുമായിട്ടുള്ള വിവരങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളുടെ അസസ്മെൻറ്റ്, ഈ പ്രാക്ടിക്കൽ കോഴ്സിൻ്റെ അല്ലെങ്കിൽ ഈ ലാബിൻ്റെ അസസ്മെൻ്റ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. ഇൻ്റേണൽ അസസ്മെൻറ്റും ഉണ്ട്, എൻഡ് സെമസ്റ്റർ എക്സാമിനേഷനും ഉണ്ട്. ഇൻ്റേണൽ അസസ്മെൻ്റ് എന്ന് പറയുന്നത്, എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ എന്ന് പറയുന്നു 1:1 എന്ന് പറയുന്ന അംശബന്ധത്തിലാണ്. അതായത് 100 മാർക്കിൻ്റെ പരീക്ഷയാണെന്നുണ്ടെങ്കിൽ അതിൽ 50 മാർക്ക് ഇൻ്റേണൽ മാർക്കും 50 മാർക്ക് എക്സ്റ്റേണൽ എക്സാമിനേഷൻ്റെയും മാർക്കാണ് നൽകുന്നത്. ഇൻ്റേണൽ അസസ്മെൻറ്റ് കണക്കിലാക്കുന്നതിന് കുറച്ച് ക്രൈറ്റീരിയകളുണ്ട്. ആ ക്രൈറ്റീരിയയാണ് ഇനി പറയുന്നത്. നമ്മൾ റെഫർ കോഡിന് കൃത്യസമയത്ത് നീറ്റായിട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് 20% മാർക്കാണ് നൽകുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇൻ്റേണൽ മാർക്ക് 50 ആണെങ്കിൽ 10 മാർക്കാണ് റെഫർ കോഡ് കൃത്യസമയത്ത് നീറ്റായിട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന്. ഫെയർ റെക്കോർഡ് നീറ്റായിട്ട് കൃത്യസമയത്ത് അക്രസിയോടുകൂടി സബ്മിറ്റ് ചെയ്യുന്നതിന് 20 മാർക്ക് തന്നെയാണ് ഉള്ളത്. അതായത് 50-ൽ 10 മാർക്കാണ് ഫെയർ റെക്കോർഡിനും ഉള്ളത്. പിന്നെ ക്ലാസ്സിൽ കൃത്യമായിട്ട് ഹാജരാകുന്നതിന് അറ്റൻഡൻസിന് 20% മാർക്കാണുള്ളത്. ടെസ്റ്റിന്, ക്ലാസ്സിൽ നടത്ത ക്ലാസ് ടെസ്റ്റിന് 40% മാർക്ക്. ഇങ്ങനെയാണ് നിങ്ങളുടെ ഇൻറ്റേണൽ അസസ്മെൻറ്റ് നടത്തുന്നത്. എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ നടത്തുന്നത് പുറത്തുനിന്നുള്ള ഒരു പോളിടെക്നിക്കിലെ എക്സ്റ്റേണൽ എക്സാമിനറുടെ സാന്നിധ്യത്തിലാണ്. അതിന് വേണ്ടിയിട്ട് ഒരു എക്സ്റ്റേണൽ എക്സാമിനറും കൂടാതെ നമ്മുടെ കോളേജിൽ തന്നെയുള്ള ഒരു ഇൻറ്റേണൽ എക്സാമിനറും ഉണ്ടായിരിക്കും. എൻഡ് സെമസ്റ്റർ എക്സാമിനേഷന് ഹാജരാകുന്ന സമയത്ത് ഫെയർ റെക്കോർഡ് നിങ്ങൾ ഉറപ്പായിട്ടും എക്സാമിനറെ കാണിച്ചിരിക്കണം. ഫെയർ റെക്കോർഡ് ഇല്ലാതെ ഒരാളെ പോലും എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ എഴുതാൻ അനുവദിക്കുന്നതല്ല. അതുകൊണ്ട് കൃത്യമായിട്ട് ഫെയർ റെക്കോർഡ് ഹാജരാക്കുന്ന കാര്യം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഇനി ഇതിൻ്റെ പരീക്ഷയുടെ മാർക്ക് ക്രൈറ്റീരിയയാണ് പറയുന്നത്. ഫെയർ റെക്കോർഡിന് നിങ്ങൾക്ക് 10% മാർക്കാണ് എൻഡ് സെമസ്റ്റർ എക്സാമിനേഷന് ഉള്ളത്. എന്ന് പറഞ്ഞാൽ 50 മാർക്കിൻ്റെ പരീക്ഷയാണെന്നുണ്ടെങ്കിൽ 5 മാർക്കാണ് ഫെയർ റെക്കോർഡിന് നിങ്ങൾക്ക് നൽകുന്നത്. മാക്സിമം 5 മാർക്ക്. വൈവ ഒ സി എന്ന് പറയുന്നത് 20 ആണ്. നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീനറിയും ഹൈഡ്രോളിക്സ് ലാബിലും ഉള്ള കാര്യങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ വൈവ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ്റ്റേണൽ എക്സാമിനറും അല്ലെങ്കിൽ ഇൻ്റേണൽ എക്സാമിനറോ ഇതുമായിട്ട് നമ്മുടെ എക്സ്പെരിമെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളെടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത് തിയറിയിൽ നിന്നും ആവാം, പ്രാക്ടിക്കലിൽ നിന്നും ആവാം. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം 20% മാർക്ക്, എന്ന് പറയുന്നത് 10 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങളുടെ പെർഫോമൻസിനനുസരിച്ചിട്ടാണ് കിട്ടുന്നത്. പ്രൊസീജിയർ ആൻഡ് ടാബുലേഷൻ
കൃത്യമായിട്ട് എഴുതുന്നതിന് മാക്സിമം നമുക്ക് 30% മാർക്കാണ് ലഭിക്കുന്നത്. എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യുന്നതിന് 20% മാർക്ക്, അതേപോലെ റിസൾട്ട് ആൻഡ് ഇൻഫറൻസിന് 20% മാർക്ക്. മൊത്തം പരീക്ഷ എന്ന് പറയുന്നത് 50 മാർക്കിലാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ശതമാനം വെച്ച് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ പകുതി വെച്ചിട്ടാണ് മാർക്ക് വരുന്നത്. റെക്കോർഡിന് 5 മാർക്ക്, വൈവോസിക്ക് 10 മാർക്ക്, പ്രൊസീജിയർ ആൻഡ് ടാബ്ലേഷന് 15 മാർക്ക്, കണ്ടക്ട് ഓഫ് എക്സ്പെരിമെൻറ്റിന് 10 മാർക്ക്, റിസൾട്ട് ആൻഡ് ഇൻഫറൻസിന് 10 മാർക്ക്. ഓരോ ആൾക്കും ഇതിൻ്റെ പരീക്ഷ നടത്തുന്നത് ഓരോ വ്യക്തിക്കും ഓരോ ക്വസ്റ്റ്യനാണ് നൽകുന്നത്. ഇൻഡിവിജ്വലായിട്ട് തന്നെയാണ് ഇതിൻ്റെ പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നത്.